എന്നെക്കാളും വലിപ്പം കേട്ടോ ഏകദേശം അഴിയുണ്ട് കേട്ടോ. അതെ ആ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഒന്നും ഫിഷസ് ഇല്ല എന്നല്ല വിചാരിക്കുക. അപ്പൊ അതെ ഇവിടെ രാപ്പൈമി ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇതേ കണ്ടില്ല അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് നിജിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ. ദേ അവിടെയല്ല കേട്ടോ, ദേ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെരുമ്പാവൂരാണ് ഉള്ളത്. നമ്മൾ കുറച്ച് ഫിഷസിന് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ ഫാമിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഒരുപാട് ഫിഷസിനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഫിഷസിന് എടുക്കണേക്കാൻ മുന്നേ നമുക്ക് ഇവർക്ക് ഫിഷസിനെ കാണിച്ചു കൊടുക്കാമല്ലേ. അപ്പോൾ ഒരുപാട് അക്വാറ്റിക് ഫിഷസ് ആയാലും അതുപോലെ തന്നെ മോൺസ്റ്റർ ഫിഷസ്, അരാപ്പൈമ, ആലിഗേറ്റർ ഗാർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു ഫാമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു പോണ്ട് കാണുന്നത് ഇതാണ്. അപ്പൊ ഈ ഒരു പോണ്ടിൽ തന്നെ ഒരുപാട് ഫിലോപ്പിയുടെയും അതുപോലെ തന്നെ വൈറ്റ് ഷാർക്കിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇത് കണ്ടില്ല, നിങ്ങൾ ഒരു ഓറഞ്ച് കാർപ്പ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു വൈറ്റ് കാർപ്പ് കാണാൻ പറ്റും. അതിന്റെ താഴെ കുറച്ച് വലിയ ആൾക്കാരെ കാണാം അല്ലേ, ഒരു വെള്ള കളർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ഷാർക്സ് ആണ്. അത് ഈ പറയുന്ന അക്വേറിയത്തിലൊക്കെ നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന ഫിഷാണ് കേട്ടോ. ചെറിയ പോണ്ടിൽ തന്നെ എന്തോരം ഫിഷസ് ആണ് കണ്ടില്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഒരു ഫാമിൽ എന്തോരം ഫിഷസ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഈ ഒരു വലിയ പോണ്ടാണ്. ഈ ഒരു പോണ്ടിൽ തന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളായിട്ട് കണ്ടില്ലേ ഗോൾഡ് ഫിഷസിന്റെ കുഞ്ഞുങ്ങൾ ഇട്ടാ. ഇതൊക്കെ ചെറിയ ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം 6 രൂപയൊക്കെയാണ് ഈ ഒരു ഫിഷിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ഫിഷിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വളർത്താനും പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന മോൺസ്റ്റർ ഫിഷസും അതുപോലെ തന്നെ ഈ ലൈഫ് ഫിഷസിനെ കഴിക്കുന്ന അരോണി ആയാലും അതുപോലെ തന്നെ അലിഗേറ്റർ ഗാർ ആയാലും അരാപ്പൈമി ആയാലും അങ്ങനത്തെ ഏത് ഫിഷ് ആയാലും ലൈവായിട്ട് കഴിക്കുന്ന ഏതൊരു ഫിഷായാലും ഈ പറയുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് വാങ്ങിക്കൊണ്ടായിട്ട് അവർക്ക് ഫീഡ് കൊടുക്കാൻ പറ്റൂട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വലിയ ഗോൾഡ് ഫിഷുകളാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് കാർപ്പുകൾ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തവളക്കണ്ണെന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടില്, അങ്ങനത്തെ കുറച്ച് ഫിഷസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി വലിയ ഫിഷസ് ആണ് ഈ ഒരു സെക്ഷനിൽ കാണാനുള്ളത് കേട്ടോ. ഇതും ഗോൾഡ് ഫിഷും ഈ പറയുന്ന കാർപ്പും അങ്ങനത്തെ ഫിഷസ് ആണ്. അപ്പൊ ഈ ഒരു വലിയൊരു പോണ്ടിൽ ഇങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ട് തിരിച്ച് വളർത്തുമ്പോൾ ഈ സെൻട്രൽ പോർഷൻ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കാം അല്ലേ, സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് കിടക്കാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് ഫ്രീ ആയിട്ട് കിടക്കല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫിഷസ് ഉണ്ട്. അരാപ്പൈമി ഉണ്ട്, അതുപോലെ തന്നെ സ്നേക്കേഡ്സ്, വലിയ കാർപ്പുകൾ, അതുപോലെ തന്നെ റോഹു പോലത്തെ അങ്ങനത്തെ മീനുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്തേക്ക് നോക്കി അറിയങ്ങണ്ടില്ലേ ഒരുപാട് ഫിഷസ് ഉണ്ട് കേട്ടോ. ആ സെൻട്രി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സ്നേക്ക്ഹെഡ്സ് ആണ് കേട്ടോ. ഈ പറയുന്ന പുലിവാക എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു തരം ഫിഷാണ് കേട്ടോ. ഇത് അവിടെ അരാപ്പൈമേനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ അവിടെ അരാപ്പൈമേനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഏകദേശം 3 ഫീറ്റ് വലുപ്പമുള്ള അരാപ്പൈമാസ് ആണ്. അപ്പൊ അരാപ്പൈമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഇവരെ ഫീഡ് ചെയ്യുന്നത് കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗോൾഡ് ഫിഷിനെ നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാൻ കൊടുത്താലോ. അപ്പൊ ഇതിന്റെ താഴേക്ക് അരാപ്പൈമ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. ഗോൾഡ് ഫിഷിനെയാണ് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നത്. കൊടുക്കല്ലേ. അപ്പൊ നമ്മളിത് ഒരു ഗോൾഡ് ഫിഷിനെ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിക്കോ, അങ്ങോട്ട് നോക്കിക്കോ. ചെറിയ ഫിഷുകളാണ് അടിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് അരാപ്പൈമേനെ കാണാൻ പറ്റൂട്ടോ. ഞാൻ ഇപ്പോൾ ഒരു അരാപ്പൈമ അടിക്കൂട്ടോ. ഇതേ കണ്ടില്ലേ എൻ്റെ മോനെ വിഷയം. നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഒന്നും ഫിഷസ് ഇല്ല എന്നല്ല വിചാരിക്കുക. അപ്പൊ അതെ ഇവിടെ അരാപ്പൈമി ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇതേ കണ്ടില്ല. ഭയങ്കര അടി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഫുഡിന് വേണ്ടി. ഓ ദേ കിട്ടില്ലേ. കണ്ടില്ലേ കിഡിലൻ സാധനങ്ങളാണ്. ഇത് ഏകദേശം ഒരു 3 ഫീറ്റ് ഒക്കെ വരുന്ന അരാപ്പൈമാസാണ് കേട്ടോ. അപ്പൊ ഇതിന് വലുതുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഗോൾഡ് ഫിഷും കാർപ്പും അതുപോലെ തന്നെ ചെറിയ അരാപ്പൈബുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചെറിയ അരാപ്പൈമ എന്ന് പറയുമ്പോൾ ഇതെന്താ ചെറുതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ അരാപ്പൈമാസ് ഇവിടെ ഉണ്ട്. ഇതിനേക്കാളൊക്കെ ഒരു 5-6 ഇരട്ടി വലുപ്പമുള്ള അരാപ്പൈമാസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ കാണാൻ പോവാ കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് നടക്കണം കണ്ടില്ലേ, ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കിയേ കണ്ടില്ലേ, ഇതൊരു അരാപ്പൈമിയാണ് കണ്ടില്ലേ. അപ്പൊ ഈ ഒരു പോണ്ടിൽ വലിയ അരാപ്പൈമാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ. ആ ഒരു ഡ്രമ്മിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു അരാപ്പൈമേനെ കാണാൻ പറ്റും.
നല്ല സൈസ് ഉള്ള അരാപ്പൈമാസ് ആണ്. അപ്പൊ ഈ ഒരു പോണ്ടിൽ ഏകദേശം ഒരു 6 ഫീറ്റ് ഒക്കെ ഉള്ള അരാപ്പൈമാസ് കിടക്കുന്നുണ്ട് കേട്ടോ. 6 ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനേക്കാളും വലിയൊരു ഫിഷസ് ആണ്. ഇതാ അവിടെയൊക്കെ നമുക്ക് അതിന്റെ ടെയിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇതേ ഒരു അരാപ്പൈമേനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ. ആ ഒരു ഡ്രമ്മ് നല്ല വലിപ്പമുള്ള ഒരു ഡ്രമ്മാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം അതിന്റെ എത്ര സൈസ് ഉണ്ട് ആ ഒരു ഫിഷിന്. ദേ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആള്. ഓ നിങ്ങളൊന്ന് നോക്കി എത്ര വലിപ്പമുള്ളൊരു ഫിഷാന്ന്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായ കാരണം ഈ പറയുന്ന സൺലൈറ്റ് അടിച്ചിട്ട് നമുക്ക് ശരിക്കും വിഷ്വൽസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ വിഷമിക്കേണ്ട, നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇവർക്ക് ഫീഡ് കൊടുക്കാൻ പോകണ്ടോ. ഫീഡ് കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ഇവരെ കാണാൻ പറ്റും. ഇത് ഈ സൈഡിൽ കൂടെ ഒക്കെ വണ്ടൻ സാധനങ്ങൾ പോകുന്നുണ്ട്, കണ്ടില്ലേ. നമ്മളുടെ ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണോന്ന് അറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് നല്ലോണം പോണ്ടിക്ക് അടിക്കുന്നുണ്ട്. ഹലോ, കണ്ടില്ലേ, എന്നേക്കാൾ വലിപ്പമുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഇതേ നമുക്ക് ഇവർക്ക് ഫീഡ് കൊടുത്താലോ. ഇതേടാ ഒരു വണ്ടടി നടക്കും അവിടെ. എവിടെ അനക്കില്ലയല്ലോ. ഹലോ, അതെന്താ കിട്ടിയാ? എന്താണെന്ന് നോക്കി സൈസ് നോക്കി നിങ്ങൾ. ഇതൊരു ഒരു 5 ഫീറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നല്ല സൈസ് ഉണ്ട്, നല്ല തൂക്കം ഉണ്ടാവും. ഇതിപ്പൊരടി വീഴും. ഇത് കണ്ടില്ല ആരാ പയ്യനെ, എന്ത് സൈസാ നോക്കിയവൻ. പയ്യ അടിക്കുള്ളൂ. ഓ എന്ന അടിയാ മരിച്ചേ. ദേ ഇത് ഇവിടെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 6 അടി എടുത്ത് വലിപ്പമുണ്ട്. നല്ല ഹെവി സൈസാണ് കേട്ടോ. ഓ ദേ നമ്മുടെ തൊട്ട് താഴെയുണ്ട് കേട്ടോ. അതെ ഓരണ്ട എന്റെ അടുത്തേക്ക്. ഇവന് നമ്മള് ഭയങ്കര കമ്പനി ആയിട്ടാ. ഇത് കണ്ടില്ലേ, അവൻ്റെ ഫുഡ് ഇട്ട് കഴിഞ്ഞതേ. ഓക്കെ, വന്നടിച്ച് പൊക്കോളൂ. ഇവിടെ ഒരുത്തടിക്കും. ഓ ദേ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു പട കാണാം. രണ്ടുപേരും ഒരുമിച്ചാണ്ടാവുന്ന തന്നെ. ആരടിക്കും നോക്കാം നമുക്ക്. രണ്ടുപേര് ഫുഡ് എടുക്കാണ്ട് മാറിപ്പോയി. പക്ഷെ വട്ടം തിരിഞ്ഞ് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, അടിച്ചു 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 ആടാ. അതുപോലെ തന്നെ ഈ കാണുന്ന ഒക്കെ ഫിഷ് പോണ്ടുകളാണ് കേട്ടോ, കണ്ടില്ലേ. വലിയ വലിയ പോണ്ടുകളാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഫിഷസിനെ വളർത്തുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതേ ഇത് അങ്ങോട്ട് നോക്കി കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എയറേഷനും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഫുള്ള് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാണിച്ചു തരാനുണ്ട്. ഒന്നും രണ്ടും പോണ്ടൊന്നുമല്ല, ഒരുപാട് പോണ്ടസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതേ പിന്നെ വെള്ളത്തിലെ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് പെഡൽ പോലെ ഇങ്ങനെ തിരിയും. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ അനക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോണ്ടൊക്കെ കലങ്ങി കിടക്കണ കാരണം നമുക്ക് കൂടുതൽ ഫിഷസിനെയും കാര്യങ്ങളൊക്കെ ഈ വലിയ പോണ്ടിൽ നിന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വലിയ പോണ്ടിൽ നിന്ന് ഫിഷസിനെ പിടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വലിയ വലകൾ ഇട്ടിട്ട് ഇത് ഫുള്ള് വളച്ച് പിടിക്കുകയാണ് ചെയ്യുക. ദേ ഇവിടെ ഒരാളുണ്ട്. ഹലോ ഹലോ, ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. ഹലോ, അപ്പോൾ ദേ മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ. അവിടെ അപ്പോൾ ഈ വല വളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വല ഫുള്ള് വട്ടെത്തിച്ചിട്ട് ഇവർ പൊക്കും. ഈ പൊക്കുന്ന സമയത്ത് ഇതിനുള്ള ഒരുപാട് മീനുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. അവര് ഈ ഒരു വല നിറച്ചും നെട്ടറും അതുപോലെ തന്നെ വാളയുടെയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെയാണ് കേട്ടോ ഈ പറയുന്ന കുളങ്ങളൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 2000 നെറ്ററിൻ്റെ ഓർഡറാണ്. അപ്പോൾ ഇനി ഇവർ ഇതിരുന്ന് എണ്ണി 2000 എണ്ണത്തിന് ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്.
അപ്പൊ ഇതുപോലെ ഒരുപാട് പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനുള്ളിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ നമ്മൾ ഫിഷസിന് വാങ്ങുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ മോൺസ്റ്റർ പോണ്ട് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു നാച്ചുറൽ മോൺസ്റ്റർ പോണ്ടാണ്. അപ്പൊ അതിൽ തന്നെ ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ചെറിയ ടാങ്കിലൊക്കെ വളർത്തുന്ന ഫിഷിനേക്കാളും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ട്, പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ചിലവ് ഭയങ്കര കുറവാണ്. മെയിൻ്റെയിൻസും അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നാച്ചുറൽ പോണ്ടായി കഴിയുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പോണ്ടുകളാവുമ്പോൾ ഈ പറയുന്ന മെയിൻ്റെയിൻസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഫിഷസിനൊക്കെ ഈ പറയുന്ന പോണ്ടിൽ നിന്നും പിടിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ ഇവർക്കൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ഒരു ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫിഷസിനെ എടുക്കുന്നത് കേട്ടോ. ആൽഫി മോനൊക്കെ ഈ മുകളിലുണ്ട് കേട്ടോ. ജോസുട്ടാ ഹായ്, ടാറ്റ നീ, ടാറ്റ ടാറ്റ. അപ്പോൾ നമുക്ക് നേരെ ഫിഷസിനെ എടുക്കാൻ പോവാം. അപ്പോൾ ഇത് നമ്മൾ ഫിഷസിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഇതായി നോക്കി അരാപ്പൈമകളൊക്കെ വന്നിട്ട് ആളെടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, തൊട്ട് പിന്നെ കൂടെ ഒരാൾ പോകുന്നു. ദേ കണ്ടില്ലേ, ഇവിടെ ഒരാൾ വന്ന് നിൽക്കുന്ന നോക്കി. ഹലോ, തീറ്റ കിട്ടാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. കണ്ടില്ലേ, തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ദേ കൈ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ കൈമ കടിക്കാൻ ചാൻസ് ഉണ്ട്. ഹലോ, ദേ ആളുടെ പിന്നാലെ അടക്കം നോക്കിയേ. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് അക്വേറിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിലൊക്കെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. ദേ ഇതിനുള്ള ഓസ്കാർ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിയോൺ ടെട്ര കിടക്കുന്നുണ്ട്. നിയോൺ ടെട്രയുടെ ഗ്രീൻ കളറാണോ ഈ കിടക്കുന്നത്? അതുപോലെ തന്നെ കളർ വെറൈറ്റീസ് വേറെ കളറുകളും ഉണ്ട്. ഇത് കണ്ടില്ലേ, പിങ്കും അതുപോലത്തെ ബ്ലൂ ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലാന്റ് അക്വേറിയൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ കാർപ്പിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അതേ കയ്യിലൊക്കെ വന്ന് ഇതേ കടിക്കുന്നുണ്ട്. ഓ, ഇതൊക്കെ കോയിക്കാബ്സാണ്. പിന്നെ അതുപോലെ തന്നെ കാർപ്പിൻ്റെ വലിയ സൈസുകളാണെങ്കിൽ ഇതേ അപ്പുറത്ത് അക്വേറിയത്തിൽ കിടക്കുന്നുണ്ട്. എല്ലാ ഫിഷസിനെയും കാണിച്ചു തരാണെങ്കിൽ ഒരുപാട് ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വീഡിയോയിൽ തികയില്ല. ഇതേ നമ്മൾ വാങ്ങാൻ വന്ന ഫിഷിനെ ഇതേ നമ്മൾ എടുക്കാൻ പോവാണ്. അണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലെത്തിയിട്ട് പറയാം നമ്മൾ എന്തുകൊണ്ടാണ് ആ ഫിഷിന് വാങ്ങിയെന്നൊക്കെ കേട്ടോ. അതുപോലെ തന്നെ കയറി വരുമ്പോൾ അതെ ഷെവന്നൂസും അതുപോലെ തന്നെ വൈറ്റ് നെറ്ററൊക്കെ ഉള്ള ഒരു കിടിലൻ അക്വേറിയം കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫിഷസിനൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ ഫിഷസ്, ഗോൾഡ് ഫിഷസാണ്. എന്താ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുളത്തിൽ അലിഗേറ്റർ ദേ ഇപ്പം തന്നെ പറഞ്ഞു പോയല്ലോ കിട്ടിയായിരുന്നു. അത് ഏകദേശം ഒരു 150 ഫിഷസിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മോൺസ്റ്റർ പോണ്ടിൽ തീറ്റിയൊന്നും ഇല്ലാണ്ടായി. നമ്മൾ കുറേ ഫിഷസിനെയും കൊണ്ടിട്ടിരുന്നു, പിന്നെ കുറേ തവളയൊക്കെ കിടക്കണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും കാണാനില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോൺസ്റ്റർ ഫിഷസാണ് ഇതിനുള്ളിൽ കിടക്കുന്നത്. ഈ പറയുന്ന ലൈവ് ഫീഡ് കഴിക്കുന്ന ഫിഷസാണ്. അപ്പോൾ അവർ വന്ന് കഴിച്ച് എല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫീഡില്ലാത്ത കാരണം ഇങ്ങനെ മുകളിൽ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫീഡ് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂട്ടാ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഫിഷിനിട്ട് നോക്കാം കേട്ടോ. ഇതിൽ ഒന്ന് രണ്ട് ഫിഷസ് ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇട്ട് നോക്കാം, ഇവിടെ ഇട്ട് നോക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ അലിഗേറ്റർകാർ വന്ന് മറിഞ്ഞു പോയിട്ടാ പോണ്ടിൽ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫിഷസ് ഉണ്ടോ എന്ന് അറിയില്ല, മോൺസ്റ്റർ ഫിഷസ്, കാരണം നമ്മളിത് പിടിച്ചിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ പറയണേക്ക് മുന്നേ നമുക്ക് ഇവരൊന്ന് റിലീസ് ചെയ്യാം. ഒരു 100 ഫിഷസിനെ നമുക്ക് ഇതിൻ്റെ റിലീസ് ചെയ്ത് വിടാം. ബാക്കി കുറച്ച് ഫിഷസിനെ നമ്മൾ മാറ്റിയിടാൻ പോകാണ്ടോ. അതിന് കാരണമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പോണ്ട് പിടിക്കാൻ പോവാണ്. അത് വൈകിയതിനൊരു കാരണമുണ്ട് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മഴയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്കും കൂടി മഴ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു മഴ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കുളം പിടിച്ചിട്ട് നമ്മൾ ഫിഷസിന് പിടിക്കും. അപ്പോൾ അതിന് മുന്നേ ഇവർക്ക് ഫുഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇവരെ കൊണ്ടിട്ടേണത്. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് വിട്ടു കൊടുക്കാം. അപ്പോൾ അതെ, നമുക്ക് കുറച്ച് ഗോൾഡ് ഫിഷിന് എടുക്കാൻ കണ്ടില്ലേ. ഇതൊക്കെ ഗോൾഡ് ഫിഷുകളാണ്, എല്ലാത്തിനും നമുക്ക് ഇതിനുള്ളിലേക്ക് വിടാം കേട്ടോ. കുറേ വെറൈറ്റി ഗോൾഡ് ഫിഷുകളുണ്ട് കണ്ടില്ലേ. ബാക്ക് ടെയിൽ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ വൈറ്റും റെഡും, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഗോൾഡ് ഫിഷുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവരെ ഇവിടെ ഇവിടെ വാങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ ബാക്കിയൊരു 50 ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഈ ഒരു അക്വേറിയത്തിൽ ഇടാൻ പോവാണ്.
അപ്പോൾ ഇത് എന്താണ് നമ്മൾ ഇവിടെ കൊണ്ടിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മോൺസ്റ്റർ പോണ്ടിൽ നിന്ന് പിടിക്കുന്ന ഫിഷുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് പിടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് ഫീഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടിരുന്ന് ഇട്ടേണേ. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഫീഡ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മീൻ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തോട്ടിൽ നിന്ന് പരലിനെയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇതിൽ നിന്ന് ഓരോന്നിനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു 19 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ നമുക്ക് ഫീഡായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ എം ജെ കുട്ടൻ ദേ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഡാ ഹലോ. ആ ദേ മിട്ടു വേണ്ട സൗണ്ട് ഉണ്ടാക്കുന്നേ. മിട്ടു ഹലോ, ഇവിടെ ഇറങ്ങി തന്നെ, ഇവിടെ ഇറങ്ങിയ. ആ ഇപ്പം റെഡി നടക്കും, ഷുവറായിട്ട് റെഡി നടക്കും. കണ്ടില്ലേ എം ജെ. അപ്പോൾ ദേ നമ്മളുടെ എം ജെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ആൾ കൊഞ്ചാൻ വന്നേ എന്താണ്ടോ. അപ്പോൾ ദേ ഈ ഒരു വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം അതുവരെ. ദിസ് ഈസ് നജീൻ സൈനിങ് ഓഫ്. ടക്കെന്ന് പോയിട്ട് ഫുമ്മിണ് വരാം. ബൈ ഗൈസ്. അപ്പോൾ ദേ അപ്പോൾ നമ്മൾ ഫിഷസിനെ ടാറ്റതാ ജോസുട്ടാ ടാറ്റ തന്നെ ടാറ്റ. ഓ